പതിറ്റാണ്ടുകളായി ഇസ്രായേൽ നടത്തുന്ന അധിനിവേശവും നിഷ്ഠൂരമായ വംശഹത്യയും അവസാനിപ്പിക്കാൻ പോരാടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി സുൽത്താൻ ബത്തേരിയിൽ ആയിരങ്ങൾ പങ്കെടുത്ത റാലി. സുൽത്താൻ ബത്തേരി താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ 100 മഹല്ലുകളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത്. വൈകിട്ട് 3 കോട്ടക്കുന്നു നിന്ന് ആരംഭിച്ച റാലി സ്വതന്ത്ര മൈതാനിയിൽ സമാപിച്ചു. പൊതുസമ്മേളനം റാഷിദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന അധിനിവേശത്തിനും വംശഹത്യയ്ക്കുമെതിരായി പോരാടുന്ന പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള റാലി സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിൽ നിന്നാണ് ആരംഭിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ അണിനിരന്നത്. പലസ്തീൻ ഐക്യദാർഢ്യം മുദ്രാവാക്യങ്ങൾ വിളിച്ചും പ്ലക്കാർഡുകളേന്തിയുമായിരുന്നു റാലി. ടൗൺ ചിറ്റി സ്വതന്ത്ര മൈതാനിയിൽ സമാപിച്ച റാലിയിൽ റാഷിദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി. മനസാക്ഷിയുടെയും മനുഷ്യാവകാശത്തിന്റെയും ലോകനീതിയുടെയും സകല മൂല്യങ്ങളും കാറ്റിൽ പറത്തി വേട്ടയാടപ്പെടുന്ന ജനവിഭാഗമാണ് പലസ്തീൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയേറെ ചൂഷണം ചെയ്യപ്പെടുകയും വേട്ടയാടപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്ത ജനത വേറെ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഭാഷകൻ നാസർ ഫൈസി കൂടത്തായി പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ സംസാരിച്ചു. ഒരുപാട് ആളുകളെ പക്ഷെ കൊന്നെടുക്കാൻ സാധിച്ചേക്കാം. 23 ഗസയിലെ ജനങ്ങളെയും കൊന്നെടുക്കാൻ സാധിച്ചേക്കാം. പക്ഷേ പലസ്തീൻ ജനതയുടെ മനോവീര്യത്തെ കെടുത്താനോ സ്വാതന്ത്ര്യം എന്ന മോഹത്തെ തച്ചുകൊടുത്താനോ ഇസ്രയേൽ സാധ്യമല്ല എന്ന കാര്യം പോരാട്ട ഭൂമിയിൽ നിന്നുകൊണ്ട് ആ പിഞ്ചു മക്കൾ ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംയുക്ത മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് പട്ടാമ്പി ഖാദർ അധ്യക്ഷനായിരുന്നു. ടി മുഹമ്മദ്, കെ മുഹമ്മദ് ദാമിരി തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, ബത്തേരി.